നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവഹിതപ്രകാരം ദൈവസഭയായി വരുന്ന ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നാമായിരിക്കുന്ന നിമിഷങ്ങളാണല്ലോ, അതിൻ്റെ പ്രാരംഭ നിമിഷമാണ് ഈ രാത്രിക്കാലം. നാം ദൈവസ്ഥൽ എത്രമാത്രം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കുമോ, അത്രമാത്രം ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അയപ്പാനിടയായിത്തീരും. വാഴ്ത്തപ്പെട്ട കർത്താവ്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, മത്തായി 17:21 വാക്യത്തിൽ, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ദുഷ്ടന്റെ കരങ്ങൾ പരാജയപ്പെടണമെങ്കിൽ, ജാതീയ ബന്ധനങ്ങൾ അഴിയപ്പെടണമെങ്കിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തേ മതിയാവുകയുള്ളൂ. എന്നാൽ ഉപവാസത്തെക്കുറിച്ച് അറിയിച്ച കർത്താവ് അതെങ്ങനെ ചെയ്യണമെന്നും വളരെ വ്യക്തമായി ശക്തമായി ആമേ സ്തോത്രം മത്തായി എഴുതിയ സുവിശേഷം 6:16 അതിൻ്റെ 16 വാക്യവും അതിൻ്റെ 17 വാക്യവും 18 വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക നിയോഗം നൽകിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ച ശേഷം വേഗത്തിൽ ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവവൈദ്യലേ, നമ്മുടെ ഉപവാസം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകരുത്, ദൈവം പ്രസാദിക്കുന്ന ഉപവാസമായി തീരുവാൻ ശുദ്ധീകരണത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ നാം ദൈവപാദാന്തികയായിരിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗം നമുക്ക് പ്രതിഫലം നൽകുവാനിടയായിത്തീരും. ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഈ രാത്രികാലം. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ നമ്മുടെ ദൈവത്തിൽ സംസാരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വരും ദിവസങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ക്ഷണിക്കപ്പെട്ട അഭിഷിക്തന്മാർ നമുക്കുണ്ട്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം തൻ്റെ ദാസന്മാരെ മൂർച്ചയുള്ള ആയുധമായി നമ്മുടെ മധ്യയെ ഉപയോഗിക്കും. നാം എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം തൻ്റെ ദാസന്മാരിലൂടെ ദൈവം ശക്തമായി ശുശ്രൂഷ ചെയ്യും. നമുക്ക് വളരെ ശക്തമായി സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം വലിയ ഇന്ന് രാത്രിയും ചെയ്യും. ആമേൻ. സ്തോത്രത്തിനുള്ള തുറന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ വലിയൊരു ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്നിധരായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, മാതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി മുതൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കാൻ സഭയായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എല്ലാ മാസവും 3 ദിവസം ഉപവാസമുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ചടങ്ങല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നാം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് വളരെ താല്പര്യത്തോടും വാഞ്ചയോടും കൂടെ ആയിരിക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് തടസ്സമായി തീരുന്ന ഏറ്റവും വലിയ ഘടകമാണ് സ്വയപര്യാപ്തത, ആവശ്യബോധമില്ലായ്മ. ഇങ്ങനൊരു അവസ്ഥ നമ്മിൽ വന്നു പോയാൽ നാം വന്നിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നാൽ നാം ഒന്നും പ്രാപിക്കുവാനിടയാകുകയില്ല. എന്നാൽ കർത്താവെ എന്നെ നിറയ്ക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോട് അരുളി ചെയ്യണമേ, ഇന്നെന്നെ അനുഗ്രഹിച്ചല്ലാതെ അവിടുന്ന് കടന്നു പോകരുതെന്നുള്ള ആഴമുള്ള വാഞ്ചയോടെ ആരേൽപ്പിച്ചു കൊടുക്കുമോ, ആ താല്പര്യത്തിന്മേൽ ആവശ്യബോധത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഇന്ന് എന്നെ അനുഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് എന്നെ ഹൃദയത്തോട് സംസാരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നടകൊള്ളുകയാണ്. ആ ദൈവശബ്ദം കേട്ട് മടങ്ങിപ്പോകുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്നുള്ള പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ ആയിരിക്കുമെങ്കിൽ അവൻ വെറുതെ നമ്മെ പറഞ്ഞയക്കത്തില്ല. ഇന്ന് നമുക്ക് ആവശ്യമുള്ള വിടുതൽ തന്ന് ഈ രാത്രി പറഞ്ഞയക്കുവാൻ മതിയായവനാണ്. ആ ദൈവകരത്തിലായിരിക്കാം. വളരെ വേഗത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ദൈവം തൻ്റെ ജനത്തോട് കലാകാലങ്ങളിൽ അരുളി ചെയ്യുന്ന ദൈവമാണ്. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന കാര്യങ്ങൾ 3 വ്യവസ്ഥകളായി, 3 വിഷയങ്ങളായി നമുക്ക് തിരിക്കുവാൻ കഴിയും. 1-ാമത്, ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിക്കുന്നത് ആജ്ഞകളാണ്, കമാൻഡ്സ്. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ പഠിച്ചാൽ ആദമിനോടും അവയോടും ദൈവം സംസാരിച്ചു. 1-ാമത് ദൈവം സംസാരിച്ചത് അവർക്ക് കൊടുത്ത ആജ്ഞകളാണ്. 2-ാമത് ദൈവം അവരോട് സംസാരിച്ചത് അവർക്ക് കൊടുത്ത ടെസ്റ്റിമണി, അല്ലെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായ കാര്യങ്ങളാണ്. എന്നാൽ 3-ാമത് ദൈവം നൽകിയത് വാഗ്ദത്തങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്നും ദൈവം തൻ്റെ മക്കൾക്ക് ഈ 3 വിധത്തിലുള്ള അരുളപ്പാടുകൾ നൽകുന്നു. ദൈവം നമുക്ക് കമാൻഡുകൾ, കൽപ്പനകൾ നൽകുന്നു. 2, ദൈവം നമ്മോട് നടക്കേണ്ടുന്നതായ രീതികളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ 3-ാമത് ദൈവം സംസാരിക്കുന്നത് പ്രോമിസസ്, വാഗ്ദത്തങ്ങളിൽ കൂടെയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുവാൻ, കൈമോശം വരുവാൻ ഇടയാകരുത്. എന്തൊക്കെയാണ് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ? നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. അടുത്തത്, 1, ഞാൻ അവരിൽ വസിക്കും. 2, ഞാൻ അവരുടെ ഇടയിൽ നടക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഉദ്ധരിച്ച് ദൈവജനത്തോട് പറയുന്നു, 1, ഞാൻ അവരിൽ വസിക്കുന്ന ദൈവമാണ്. 2, ഞാൻ അവരുടെ ഇടയിൽ നടക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. 3-ാമത്തെ വാഗ്ദത്തം വായിച്ചാട്ടെ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അപ്പോൾ 1, ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. 2, ഞാൻ അവരോട് കൂടെ നടക്കും. 3, ഞാൻ അവർക്ക് സ്തോത്രം ദൈവമായിരിക്കും, അവരെനിക്ക് ജനമായിരിക്കും. തീർന്നില്ല, അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. 4-ാമത്തെ പ്രോമിസ്, ഐ വിൽ ആക്സെപ്റ്റ് യു, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. 5, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്നും ദൈവം പുതിയ നിയമസഭയോട് പറയുന്ന ദൂതിതാണ്, 1, എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളുന്ന ദൈവമാണ്. കാലാകാലങ്ങളിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യപദവി തന്നു. അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം, അവൻ നമ്മെ കൈക്കൊണ്ടു. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാമോ? മക്കളും അവകാശികളുമാക്കി തീർത്തതോർത്ത് ഇന്ന് രാത്രി നമ്മുടെ ഉള്ളം സന്തോഷിക്കട്ടെ. അപ്പോൾ കൈക്കൊള്ളും. 2, ഞാൻ അവരിൽ വസിക്കും. പ്രൈസ് ദ ലോർഡ്. 3, ഞാൻ അവരോട് കൂടെ നടക്കും. 4, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെനിക്ക് ജനമായിരിക്കും. 5, ഞാൻ അവർക്ക് പിതാവായിരിക്കും, അവരെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്
ഒരിക്കലും സ്തോത്രം സംഭവമല്ലാത്ത സ്ഥാനത്ത് യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ തൻ്റെ മക്കളാക്കി നമ്മെ കൈക്കൊണ്ട് തൻ്റെ അവകാശങ്ങളാക്കി തൻ്റെ ജനമാക്കി ആമേൻ ആമേൻ തൻ്റെ ആമേൻ പുത്രി പുത്രന്മാരാക്കി നമ്മെ തീർത്തതോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷിപ്പാൻ കഴിയും. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മോട് കൂടെ വസിച്ച്, നമ്മോട് കൂടെ നടന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ നമുക്ക് മുമ്പേ കടന്നുപോയി നമ്മെ നടത്താമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റം സംഭവിക്കുന്നതല്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ളത്, അവൻ്റെ വാഗ്ദത്തങ്ങൾ കൈമോശം വരരുത്, അവൻ്റെ വാഗ്ദത്തം നഷ്ടമാക്കരുത്. അതിനെന്ത് ചെയ്യണം? ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമശം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കണം. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ കൈമോശം വരുവാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്താണ്? രാജാക്കന്മാരുടെ 1:8 അതിൻ്റെ 56-57 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത എല്ലാ നല്ല വാഗ്ദാനങ്ങളിൽ വെച്ച് ഒന്നുപോലും നിഷ്ഫലമായി പോയില്ല. സ്തോത്രം. അപ്പൊ ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തോട് അരളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ 100 നിവർത്തിച്ച ഒരു ദൈവമാണെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ നിഷ്ഫലമായി പോകുന്നില്ല, വ്യർത്ഥമായി പോകുന്നില്ല. അത് അങ്ങനെ തന്നെ നിറവേറ്റുന്ന ദൈവമാകയാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവസനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം ധൈര്യം നൽകുന്നു. ഈ ഉപവാസത്തിൻ്റെ നടുവിൽ ദൈവം ധൈര്യം നൽകുന്നത് അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും വ്യർത്ഥമായി പോകത്തില്ല, ഒന്നുപോലും നിഷ്ഫലമായി പോകത്തില്ല. അതെല്ലാം നിറവേറുന്ന ദൈവമാണ് നമ്മോട് ഇന്ന് രാത്രി കാലം സംസാരിക്കുന്നത്. രണ്ടാമത് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 2 Corinthians 1:19 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 Corinthians 1:19 വാക്യങ്ങൾ അപ്പോൾ 1, അവൻ്റെ വാഗ്ദത്തങ്ങൾ നിഷ്ഫലമായി പോകുന്നില്ല. 2, അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. സഹായിക്കാമെന്നൊരിക്കൽ പറഞ്ഞേച്ച് പിന്നെ നോ എന്ന് പറയുന്ന ദൈവമല്ല. നമ്മുടെ വിഷയം ഏറ്റെടുത്തു, യെസ് അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ നോ എന്ന് പറയുന്നവനല്ല. എന്ന് പറഞ്ഞാൽ വാക്ക് മാറ്റുന്നവനുമല്ല. സ്തോത്രം. വാഗ്ദത്തങ്ങൾ നിഷ്ഫലമായി പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു, വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? നിന്നോട് പറഞ്ഞ വാക്ക് നാളുകൾ എത്ര കഴിഞ്ഞാലും, മാസങ്ങൾ എത്ര കഴിഞ്ഞാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന് മാറ്റം സംഭവിക്കുന്നില്ല. യേസ് പറഞ്ഞവൻ പിന്നെ നോ പറയുന്നില്ല. അവൻ എപ്പോഴും യേസ് തന്നെയാകയാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്നും അത് നിറവേറപ്പെടുവാൻ അവശേഷിക്കുന്നെങ്കിലും ഭാരപ്പെടേണ്ട, അവൻ്റെ വാഗ്ദത്തം നിറവേറപ്പെടുക തന്നെ ചെയ്യും. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയാം, വാക്ക് പറഞ്ഞതാരാ? ബോഷ്ക്ക് പറയുന്നവനല്ല, വാക്ക് മാറ്റിപ്പറയുന്നവനല്ല. സ്തോത്രം. പറഞ്ഞത് ചെയ്യാൻ കഴിയാത്തവനല്ല അവനാര്. അവൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ നിവർത്തിപ്പാൻ ശക്തനാണ്. വാഗ്ദത്തം ചെയ്തെങ്കിൽ വാക്ക് മാറ്റുന്നവനല്ല. സ്തോത്രം. മാറിപ്പോകുന്ന വചനമല്ല, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വാഗ്ദത്തം തന്നിരിക്കിയാൽ അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതെനിക്ക് നഷ്ടമാകരുത്, എനിക്ക് കൈമോശമാകരുത്. എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, എൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് തക്ക സമയത്ത് നിവർത്തിക്കുന്ന ദൈവമെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? അങ്ങനെയുള്ളവർ ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി അവിശ്വാസം മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകട്ടെ. ഷൂഡാമാന രേമാദായ സന്താനാജ വൈഡാനാദ
ചൂടമച്ച സന്തരച്ച വൈരനാഥ വേദനാഥ വൈരമാന സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കട്ടെ. അവിശ്വാസം മാറട്ടെ. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ ഭാരമൊന്ന് മാറട്ടെ, നിന്റെ നിരാശയൊന്ന് മാറട്ടെ, നിന്റെ ക്ഷീണമൊന്ന് മാറട്ടെ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ ഇന്ന് രാത്രി ഇവിടെ നടകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ മുമ്പിൽ രണ്ട് വിധത്തിൽ പ്രതികരിച്ച ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നമുക്ക് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. രണ്ട് രാജാക്കന്മാർ 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അടുത്തത് ദൈവത്തിന് സ്തോത്രം. സന്ദർഭ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം, വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ദൂത് ആ ഭാഗത്തു ഞാൻ ഓർപ്പിക്കാം. ശമരിയിൽ അരാം സൈന്യം വന്ന് വളഞ്ഞത് നിമിത്തം ഒരു മഹാക്ഷാമം ഉണ്ടായി. ദേശത്ത് ഭക്ഷണമില്ല. അകപ്പാടെ ദേശനിവാസികൾ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നിത്യോപസാധനത്തിന് വില കൂടി, എങ്ങും ക്ഷാമമാണ്. സ്തോത്രം, അമ്മമാർ പോലും നൊന്ത് പ്രസവിച്ച മക്കളെ കൊന്നു തിന്നതായ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ രാജാവ് വസ്ത്രം കീറി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഏലിശയിലൂടെ ദൈവം അരുളി ചെയ്തൊരു വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചത്. ഏലിശ പറയുന്നു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ, സ്തോത്രം, ശെക്കേലിന് 1 സെയ ഗോതമ്പും. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ആ ഭാഗം. രണ്ട് സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തം. സ്തോത്രം, ലോകപ്രകാരം നോക്കിയാൽ ഒട്ടും സാധ്യമല്ല. സ്തോത്രം, തലയധ്യായം നമ്മൾ പഠിച്ചാൽ 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളി. സ്തോത്രം, കാൽക്കാബ് പ്രാകാഷ്ഠത്തിന് എത്ര? 5 വെള്ളി കാശ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വെറുതെ പോലും ആർക്കും വേണ്ടാത്തതിന് തീപിടിച്ച വില. പ്രൈസ് ദ ലോർഡ്. ഈ സന്ദർഭ പശ്ചാത്തലത്തിലാണ് രാജാവ് പോലും വസ്ത്രം കീറി നിസ്സഹായത വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടു? ദൈവം പറയുന്നു, നാളെ ഈ നേരത്ത് ഒരത്ഭുതം നടക്കാൻ പോവുകയാണ്. നാളെ ഈ നേരത്ത്, സ്തോത്രം, അമേൻ, ക്ഷാമം മാറി സുലഭമായി ഭക്ഷണം ദേശത്ത് ലഭിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മീകമായ ക്ഷാമം മാറുവാൻ, സ്തോത്രം, ഭൗതികമായ ക്ഷാമം മാറുവാൻ, സ്തോത്രം, സന്തോഷത്തിൻ്റെ ക്ഷാമം മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ അരുളി ചെയ്യുന്നു, നീ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉണ്മയായി വിളിച്ചപേക്ഷിക്കുമെങ്കിൽ അവൻ പറയുന്നു, നാളെ അവൻ ഈ നേരത്ത് നീ ഒരു അത്ഭുതം കാണുവാൻ പോവുകയാണ്. നിന്റെ ക്ഷീണം മാറാൻ പോവുകയാണ്, നിന്റെ നിരാശ മാറാൻ പോവുകയാണ്, നിന്റെ അസന്തോഷം മാറാൻ പോവുകയാണ്. സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പ മതിയായവനും വിശ്വസ്തനും സർവശക്തനുമാകിയാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. വാഗ്ദത്തം കേട്ടു. രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞു, ദിസ് കനോട്ട് ഹാപ്പൻ, ഇത് സംഭവിക്കത്തില്ല, ഇത് സംഭവ്യമല്ല. ഉടനെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല.
അപ്പൊ ഈ മനുഷ്യന്റെ ചിന്ത എന്തായിരിക്കും? ഇത് നന്നാകാൻ പോകുന്നില്ല, ഇത് ശരിയാകാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ക്ഷാമം കൂടത്തേ ഉള്ളൂ. ഈ ക്ഷാമം കൂടി ഈ ജനവാസികളെല്ലാം, ഈ ദേശവാസികളെല്ലാം മരിക്കത്തേ ഉള്ളൂ. മരണം മാത്രമേ മുമ്പിലുള്ളൂ, നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെയാകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, സ്തോത്രം. മരിക്കുവാനല്ല ദൈവം വിളിച്ചത്, ദൈവം വിളിച്ചത് സ്തോത്രം. എൻ്റെ വാക്തത്വ നിവൃത്തിയിൽ വിശ്വസിക്കുമെങ്കിൽ നീ അതിലൂടെ ഒരു നന്മ കാണുവാൻ, ദൈവം ഒരുക്കുന്ന വഴി തുറന്നു വരുവാൻ സ്വർഗം നിന്നെ വിളിച്ചിരിക്കിയാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു, അങ്ങയുടെ വാക്തത്വം ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തിൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് ദൈവത്തോട് പറയുവാൻ ഇന്ന് രാത്രി ഇടയായി തീരട്ടെ. എന്നാൽ മറ്റൊരു കൂട്ടരുടെ പ്രതികരണം നോക്കാം. നമുക്ക് നാലാം വാക്യം ഒന്ന് വായിച്ചാട്ട്, 7:4. രണ്ട് രാജാക്കന്മാർ 7:3 മുതൽ. അന്ന് കുഷ്ഠരോഗികളായ മതി, ദൈവത്തിന് സ്തോത്രം. ഇതേ ദൂത് പടിവാതിക്കൽ ഇരിക്കുന്ന 4 കുഷ്ഠരോഗികളും കേട്ടു. അവർ പറയുകയാണ്, നമുക്ക് ശത്രുപാളയത്തിലേക്കൊന്ന് പോകാം, ഇവിടെ കിടന്നാൽ പട്ടിണിയാ മരിക്കും, പട്ടണത്തിൽ പോയാൽ അവിടെയും പട്ടിണിയാ ക്ഷാമമാ, അവിടെയും മരിക്കും. അവിടെ ജനം നമ്മളെ ഉൾക്കൊള്ളത്തില്ല, നമ്മൾ കുഷ്ഠരോഗികളാ, പട്ടണത്തിനകത്തേക്ക് കയറ്റത്തില്ല. ചിലപ്പോൾ അവർ കല്ലെറിഞ്ഞ് എന്നെ നമ്മളെ കൊല്ലും. ശത്രുപാളയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അവിടെ ഒരുപക്ഷേ നാം ജീവിച്ചെന്ന് വരാം. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം, വിശ്വാസത്തോടെ ആ വാഗ്ദത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് കയറുവാൻ ഇന്ന് രാത്രി എത്ര പേർ ധൈര്യപ്പെടും, എത്ര പേർ വിശ്വാസത്തോടെ സമർപ്പിക്കും. അവിടെയാണ് വിടുതൽ നടക്കുന്നത്, അവിടെയാണ് വ്യത്യാസം വെളിപ്പെടുന്നത്. സ്തോത്രം. ദൂത് കേട്ടത് ശരിയാണ്, രണ്ട് കൂട്ടിലും ദൂത് കേട്ടു. എന്നാൽ ഒരുത്തനത് കാണാതെ ആമേനാമൻ ചവിട്ടുകൊണ്ട് മരിച്ചപ്പോൾ ദൂത് കേട്ട് വിശ്വസിച്ച അതിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ശത്രു പാളയത്തിലേക്ക് കടന്നുപോകുവാൻ, വെല്ലുവിളികളെ നേരിടുവാൻ, ആമേൻ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും മുന്നോട്ടു പോകുവാൻ തയ്യാറായ ഒരു കൂട്ടർ അശരണരെങ്കിലും, ആമേൻ, അവലംബം ഇല്ലാത്തവരെങ്കിലും, ആമേൻ, പുറന്തള്ളപ്പെട്ടവരെങ്കിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ദൈവസനിൽ എത്ര പേർ ധൈര്യപ്പെട്ടുകൊണ്ട് പറയും, കർത്താവേ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ 4 കുഷ്ഠരോഗികൾ അവർ തീരുമാനിച്ചു, ഇവിടെ കിടന്ന ഏതായാലും ചാകാൻ ഞങ്ങളെ കിട്ടത്തില്ല, പട്ടണത്തിലേക്ക് പോയാലും മരണമാണ്, എന്നാൽ ഞങ്ങൾ ശത്രുപാളയത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഇന്ന് പലപ്പോഴും അവസ്ഥകളുടെ നടുവിൽ, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം റിസൈൻഡായി, ഓ ഇത്രയേ ഉള്ളൂ, ഇതാണ് എനിക്ക് വിധിച്ചത്, ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ചിരിപ്പാനല്ല ഒരു ദൈവപൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് വിശ്വാസത്തോടെ ദൈവത്തെ പിൻപറ്റുവാനാണ്. സ്തോത്രം. വിശ്വാസികളായി ദൈവവചനത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രി നാം തയ്യാറാകുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നാമും ലോകമനുഷ്യനും തമ്മിൽ പിന്നെ വ്യത്യാസമില്ല. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വിശ്വാസി, സ്തോത്രം, വി പോയാൽ പിന്നെ ശ്വാസം മാത്രമേ ഉള്ളൂ. അതാണ് ഇന്നത്തെ പല വിശ്വാസികളുടെ അവസ്ഥ. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ സാധാരണ മനുഷ്യരെ പോലെ നമ്മൾ. സ്തോത്രം. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 2-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു പോകാം. അവിടെ ഒരു പട്ടണത്തെക്കുറിച്ച് കാണുന്നു, അതിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 2:19. ആ
മതി, ദൈവത്തിന് സ്തോത്രം. എരിഹോവിനെ കുറിച്ചാണ് ഏലിശയുടെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്. പട്ടണം കണ്ടോ, പുറമേ നോക്കിയാൽ വളരെ മനോഹരമാണ്, പുറമേ നോക്കിയാൽ വളരെ ശ്രേഷ്ഠമെന്ന് തോന്നും, പക്ഷേ അതിനകത്ത് മരണം വാഴുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിനകത്ത് മരണം വാഴുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ പല ഭവനങ്ങളും പുറമേ വളരെ മനോഹരമായി തോന്നും, സ്തോത്രം. എന്നാൽ അകമേ, പ്രൈസ് ദി ലോർഡ്, നരകതുല്യമായ സന്തോഷം നഷ്ടപ്പെട്ടതായ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ ആമേൻ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഐക്യത നഷ്ടപ്പെട്ട് തമ്മിൽ ഭിന്നിച്ചിരിക്കുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ എരിഹോ പട്ടണം മരണം അധിവസിക്കുന്ന പട്ടണമാണ്, സ്തോത്രം. എന്താ കാര്യം? വെള്ളം ചീത്തയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികളായ നമ്മോട് ഒരു മുന്നറിയിപ്പുണ്ട് കേട്ടോ. ഒരിക്കൽ ദൈവം നമ്മെ പഥ്യമാക്കി തീർത്തെങ്കിൽ, ഈ പഥ്യമായ അനുഭവം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, സ്തോത്രം സ്തോത്രം, ആമേൻ, പുറമേ മനോഹരമെന്ന് അനേകർ വിധി എഴുതിയാലും അകമേ മരണം അധിവസിക്കുന്ന, അകമേ തകർച്ചയുള്ള, അകമേ സന്തോഷമില്ലാത്ത, അകമേ ഐക്യതയില്ലാത്ത, ചിഹ്നം ഭിന്നമായിരിക്കുന്ന അനുഭവങ്ങളായി ഇന്ന് അനേക കുടുംബങ്ങൾ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, സ്തോത്രം, അകത്തും പുറത്തും ഒരുപോലെ മനോഹരമായിരിക്കും പഥ്യമായ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പഥ്യമായി വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് ഇന്ന് രാത്രി തീരുമാനമെടുക്കും. സ്തോത്രം. നേരത്തെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ച വാക്യമുണ്ട്, അതിൻ്റെ മുകളിലത്തെ വാക്യം, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. സ്തോത്രം. വിശ്വാസികളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ വിശ്വസ്തതയോടെ സൂക്ഷിപ്പാനിടയാകണം. സ്തോത്രം. ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ, ലോകത്തിൻ്റെ വ്യവസ്ഥകളിൽ, ലോകത്തിൻ്റെതായ പ്രമാണങ്ങളിൽ നാം ആയിപ്പോകരുത്. വിശുദ്ധിയിൽ നമ്മെ സൂക്ഷിപ്പാനിടയായി തീരണം. ഈ പട്ടണ മരണം അധിവസിക്കുന്ന, മരണം വാഴുന്ന ഒരു പട്ടണമായി നിലനിൽക്കുകയാണ്. എന്നാൽ ഏലീശ ചെയ്തത് എന്താ നമുക്ക്, ഞാനവിടെ വിസ്തരിക്കുന്നില്ല. താൻ പറഞ്ഞു, ഒരു പുതിയ തളികയിൽ കുറച്ച് ഉപ്പ് തരാൻ പറഞ്ഞു. ആ പുതിയ തളികയിലുള്ള ഉപ്പ് കൊണ്ടുപോയി വെള്ളത്തിൻ്റെ ഉറവയിൽ ആ ഉപ്പിട്ടു. സ്തോത്രം. വെള്ളത്തിലല്ല ഇട്ടത്, വെള്ളത്തിൻ്റെ ഉറവയിൽ താൻ ഇട്ടു. എന്താ അതിനെ കാണിക്കുന്നത്? ഈ പുതിയ തളിക സുവിശേഷത്തെ കാണിക്കുന്നു. സ്തോത്രം. ഈ പുതിയ തളികയാകുന്ന സുവിശേഷത്തിൽ, സ്തോത്രം, ദൈവവചനത്തെ പ്രമാണിക്കുന്ന വിശ്വാസി ഉപ്പായി നിലകൊണ്ടാൽ ചില മരണങ്ങളെ മാറ്റുവാൻ, ചില തകർച്ചകളെ മാറ്റുവാൻ, ചില അസമാധാനത്തിൽ നിന്ന് ചിലരെ ഉദ്ധരിച്ചെടുക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം സ്തോത്രം സ്തോത്രം. സുവിശേഷം നമ്മുടെ അകത്ത് കടന്നെങ്കിൽ, ആ സുവിശേഷത്താൽ രൂപാന്തരം പ്രാപിച്ചെങ്കിൽ, ആമീൻ, ലോകത്തിൻ്റെ ഉപ്പായി, ഭൂമിയുടെ ഉപ്പായി സ്വർഗം നിന്നെ കണ്ടിരിക്കുമ്പോൾ, ആമീൻ, ഉപ്പ് കാരമില്ലാതെ പോകരുത്. ഉപ്പിൻ്റെ, ആമീൻ, ഫ്ലേവർ നഷ്ടപ്പെടരുത്. ആ ഉപ്പിൻ്റെ അനുഭവത്തിൽ നിലകൊള്ളുമെങ്കിൽ ചിലരെ മരണത്തിൽ നിന്ന്, ചിലരെ തകർച്ചയിൽ നിന്ന്, ചിലരെ പ്രതികൂലത്തിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ സ്വർഗത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ പറയാം, കർത്താവേ, കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബിസിനസ്സും വേണ്ട, കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇടപാടും എനിക്ക് വേണ്ട, ഒരു സംസാരവും ഒരു നോട്ടവും വേണ്ട. വിശുദ്ധിയിൽ നിലകൊള്ളുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ തീരുമാനമെടുക്കും? ആ ഉപ്പ് കാരമുള്ളതാണെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയാവും. ഇന്ന് രാത്രി ദൂത് മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം മരണം വാണ ഒരു പട്ടണം, ആ മരണത്തെ നീക്കുവാൻ തക്കവണ്ണം ഉപ്പിട്ടെങ്കിൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലും നാം പാർക്കുന്ന ഇടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ആ ഉപ്പ് പോലെ അനേകരെ വീണ്ടെടുക്കുന്ന, അനേകർക്ക് ജീവൻ പകരുന്ന കാരമുള്ള അനുഭവത്തിൽ നിലകൊള്ളുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇന്ന് പെന്തക്കോസ്തുകാരെ സാക്ഷ്യം നഷ്ടപ്പെട്ടവരായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ആരോടും നമുക്ക് പറയാനൊക്കത്തില്ല ഞങ്ങളുടെ കൂടെ വാ. അവരിങ്ങോട്ട് ചോദിക്കും, ഈ കൂട്ടരാണോ? സ്തോത്രം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ദേശത്തെങ്ങും ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രഹസനം ഒന്നും കാണിച്ചില്ലെങ്കിലും ഉപ്പുള്ളവരായി കാരമുള്ളവരായി നിലകൊള്ളുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. ഏത് സാഹചര്യത്തിലും ദൈവ ഭയത്തിലും വിശുദ്ധിയിലും നിൽക്കുവാൻ കൃപ തരണമെന്ന് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ജഡത്തിൻ്റെ അനുഭവങ്ങളോട് വിട പറഞ്ഞ്, ലോകമയത്തങ്ങളോട് വിട പറഞ്ഞുകൊണ്ട്, സ്തോത്രം 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 സ്തോത്രം, വിശുദ്ധി നഷ്ടപ്പെടുന്ന എല്ലാത്തെയും നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുമെങ്കിൽ ചില പട്ടണങ്ങളുടെ, ചില കുടുംബങ്ങളുടെ, ചില ഇടങ്ങളിൽ ചില വ്യക്തികളുടെ മരണത്തെ മാറ്റി അവരിൽ ജീവൻ പകരുവാൻ ദൈവം തന്നെ ഉപയോഗിപ്പാനാകാൻ എനിക്ക് കൃപ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. രണ്ടാമത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സർദീസിലെ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വരാം. വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം. സ്തോത്രം. നേരത്തെ നമ്മൾ വായിച്ചത് ഒരു പട്ടണത്തെക്കുറിച്ചാണ്. നമുക്ക് പറയാം അത് ലോകത്തിൻ്റെ ചിത്രമാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഇപ്പം ദൈവജനത്തോട് പറയുക, ദൈവസഭയോട് പറയുക, പേരെന്താ? ജീവനുള്ളവനെന്നാ. എന്നാ അനുഭവം എന്താ? മരിച്ചിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മെ ശോധന ചെയ്യുമ്പോൾ, നമ്മെ വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ആമേൻ ആമേൻ ഈ വിധി പുറപ്പെടുവാൻ ഇടയാകരുത്. ആമേൻ. ജീവനുള്ളവളെന്ന്, ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ട്, അനുഭവം കൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട്, സ്വഭാവം കൊണ്ട് ആത്മീകമായി മരിച്ച അനുഭവത്തിലായി തീരുവാനല്ല ഇന്ന് രാത്രി പറയാം. ഞാൻ ഇങ്ങനെ മരിക്കുവാനുള്ളവനല്ല, ആത്മീക ജീവൻ പ്രാപിച്ചുകൊണ്ട് ഞാനൊന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാനൊന്ന് ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്, ചാവാറായ ശേഷിപ്പുകളെ ഞാനൊന്ന് ശക്തീകരിച്ചുകൊണ്ട്, എവിടെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു, എവിടെ ആലോചന നഷ്ടപ്പെട്ടു, എവിടെ ദൈവകൃപ നഷ്ടപ്പെട്ടു, അത് ഞാൻ മടക്കിയെടുക്കുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ഈ അകമ്പടി നായകൻ പറയുന്നു, മരണം മാത്രമേ മുമ്പിലുള്ളൂ. എന്നാൽ നാല് കുഷ്ഠരോഗികൾ പറയുന്നു, ഇവിടെ കിടന്നാൽ മരണമാ, പട്ടണത്തിൽ പോയാൽ മരണമാ. പക്ഷേ സ്തോത്രം, ശത്രുപാളയത്തിലേക്ക് പോയാൽ ഒരു പക്ഷേ നമ്മൾ ജീവിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതുണ്ട്? ഒരു തീരുമാനമെടുക്കാമോ? ഞാൻ ജീവനുള്ളവനായി, ജീവനുള്ളവൻ്റെ പ്രവൃത്തി എന്നിലൊന്ന് വെളിപ്പെടുവാൻ, ജീവനുള്ളൻ്റെ സ്വഭാവം എന്നിലൊന്ന് വെളിപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ മരിച്ചിരിക്കുന്ന അനുഭവമല്ല, പട്ടണത്തിൽ ചിലപ്പോൾ മരണമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്തത്തിന് മുൻപിൽ, വചനത്തിന് മുമ്പിൽ, ദൈവശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രി മുതൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ജീവനുള്ളവനെന്ന പേരോടെ, ജീവനുള്ളവനെന്ന അനുഭവത്തോടെ മുന്നോട്ടു പോകുവാൻ എനിക്ക് ഇന്ന് രാത്രി കൃപ നൽകണമെന്ന് എത്ര പേർ ദൈവത്തോട് പറയും. അതിനുവേണ്ടി സമർപ്പിക്കുമെങ്കിൽ സ്വർഗം നമ്മെ ഒരുക്കിയെടുക്കാൻ പോകുന്നു, സ്വർഗം നമ്മെ വിശുദ്ധീകരിക്കാൻ പോകുന്നു, സ്വർഗം നമ്മെ ശക്തീകരിക്കാൻ പോകുന്നു. ചാവാറായതിനെ അവൻ ജീവൻ പകർന്നുകൊണ്ട് അവൻ ബലം തരുവാൻ പോകുന്നു. അവൻ പ്രാർത്ഥനയുടെ അനുഭവം ചാവാറായെങ്കിൽ, വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ചാവാറായെങ്കിൽ, നല്ല പ്രവൃത്തിയുടെ അവസ്ഥകൾ ചാവാറായെങ്കിൽ, ആ ചാവാറായതിനെ അവൻ നമുക്കൊന്ന് ശക്തി ധരിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം, ഒരു പുതിയ പ്രകാശം, ഒരു പുതിയ ആമേൻ കനല് എന്നിലൊന്ന് കത്തിച്ചെടുക്കണമേ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി ജീവൻ പ്രാപിപ്പാൻ നമുക്ക് ഏൽപ്പിക്കാം. പ്രതികൂലങ്ങളുടെ നടുവിൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്നതല്ല ഒരാത്മീകൻ്റെ ലക്ഷണം. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ആ ഭാഗത്തോട് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം, അതിൻ്റെ 14 വാക്യത്തിൽ യാക്കോബിൻ്റെ ഒരു പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം, അതിൻ്റെ 14 വാക്യം. മതി, ദൈവത്തിൻ്റെ സ്തോത്രം.
യാക്കോബിൻ്റെ മക്കൾ മിസ്രയീമിൽ പോയി ധാന്യം കൊണ്ടുവന്നെങ്കിലും അവരുടെ ഒരു സഹോദരനെ അവിടുത്തെ അധിപതി പിടിച്ചു ബന്ദിയാക്കി. മടങ്ങിപ്പോരുമ്പോൾ ഒരു മുന്നറിയിപ്പോടെ കൊടുത്തു, ഈ സഹോദരൻ തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഇളയ സഹോദരനായ ബെന്യാമീനെയും കൊണ്ടുവരണം. തിരിച്ചു വന്ന് നടന്ന സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കൂബിനൊട്ടും മനസ്സ് വന്നില്ല. യാക്കൂബ് പറഞ്ഞില്ല, ഞാൻ വിടത്തില്ല. പക്ഷേ കൊണ്ടുവന്ന ധാന്യം വേഗം തീർന്നു. പിന്നെ വീണ്ടും പട്ടിണിയുടെ അനുഭവങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ നിവൃത്തിയില്ലാതെ പോകുവാനായി ഒരുങ്ങുമ്പോൾ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് നിരാശയെ പുറന്തള്ളിക്കൊണ്ട് യാക്കോബ് പറയുന്ന ഒരു പ്രസ്താവനയെ അതൊന്നുകൂടെ ഒന്ന് വായിച്ചാട്ട. 14-ാം വാക്യം. സ്തോത്രം. അവിടെ ഉള്ളത് യൗസേപ്പാണെന്നത് എനിക്കറിയത്തില്ല. മക്കൾ പോയി, അതിലൊരുത്തൻ തിരിച്ചു വന്നില്ല. ഇനി ഏറ്റവും സ്നേഹിക്കുന്ന ശേഷിക്കുന്ന തൻ്റെ ഓമന പുത്രനെ കൂടെ അയക്കുക, ഇനി മടങ്ങി വരുമോ എന്നറിയത്തില്ല. പക്ഷേ യാക്കോബ് ഒരു വിശ്വാസം പറയുകയാണ്. യാക്കോബ് പറയുക, അവിടെ പിടിച്ചു വച്ചിരിക്കുന്നവനെ അയക്കും, ഈ എൻ്റെ ഓമന കുഞ്ഞിനെ നിങ്ങളോടൊപ്പം മടക്കി അയക്കും. എന്താണെന്നറിയാമോ? ദൈവം സർവശക്തനാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, പ്രതികൂലത്തെ കണ്ടിട്ടായിരിക്കാം, പ്രതികൂലത്തിൻ്റെ വാർത്ത കേട്ടിട്ടായിരിക്കാം ഈ രാത്രി നീ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആത്മാവിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു, സ്തോത്രം സ്തോത്രം, ഇതിലിനി മുന്നോട്ട് പോകത്തില്ല, രക്ഷയുണ്ടാകത്തില്ല, ഇതിലൊരു വിടുതലില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാമോ? ഇല്ല, ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം സർവശക്തിയുള്ള ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമത്രയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. വിശ്വസിക്കുമെങ്കിൽ നീ ഒരു അത്ഭുതം കാണുവാൻ പോവുകയാണ്. സ്തോത്രം. അപ്പം ആശയ്ക്ക് വിരോധമായി ആശയോടെ യാക്കോബ് വിശ്വസിക്കുക. ഇല്ല, ഇപ്പൊ പിടിച്ചു വച്ചിരിക്കുന്നവനെയും അയക്കും, ഈ കൊച്ചുമോനെയും മടക്കി വിടും. എന്താ കാര്യം? ദൈവം കരുണയുള്ള ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയാമോ? ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇതുവരെ ഒന്നും തുറന്നു വന്നില്ലെങ്കിലും, ഇതുവരെ ഒരു വഴിയും വെളിപ്പെട്ടു വന്നില്ലെങ്കിലും, അടഞ്ഞിരിക്കുന്ന വഴികളാണെങ്കിലും, എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ആരോടോ ദൈവാത്മാ ഒരു ദൂത് പറയുന്നു. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? വിശ്വാസത്തിൻ്റെ ശബ്ദമുയർത്തട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കുയരട്ടെ, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഉയരട്ടെ. അതിൻ്റെ പിന്നിലാണ് ആമേൻ പ്രിയ പൈതലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. അടഞ്ഞ വാതിലുകളെ തുറന്നുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. നമുക്ക് വീണ്ടും വായിക്കാം. 1 ശമൂവേൽ 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യോനാഥാന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമുക്കൊന്ന് നോക്കാം. അധികം കൊണ്ടും അല്പം കൊണ്ടോ പ്രവർത്തിപ്പാൻ ദൈവത്തിന് അസാധ്യമല്ല. പശ്ചാത്തലം വിട്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം, ശൗലിൻ്റെ നേതൃത്വത്തിൽ ശത്രു യുദ്ധത്തിന് വന്നപ്പോൾ യുദ്ധ ആയുധമില്ലാതെ തളർന്ന് നിരാശപ്പെട്ടിരിക്കുന്ന സൈന്യത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ടു പേര്, യോനാഥാനും അവൻ്റെ ആയുധവാഹകനും, തീരുമാനിച്ചു ഇവിടെ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി നിരാശയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമുക്ക് ശത്രുവിൻ്റെ പാളയത്തിലേക്കൊന്ന് പോകാം. സ്തോത്രം. രണ്ടു പേരുകൊണ്ട് എന്ത് ചെയ്യാനാ? അവിടെ നിങ്ങളെ കൂടെ പിടിച്ച് തടവുകാരാക്കത്തില്ലേ എന്നുള്ള ചിന്ത വന്നപ്പോൾ അവൻ പറഞ്ഞ പ്രസ്താവനയാണ്. സ്തോത്രം. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം.
ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ശത്രുപാളയത്തിലേക്ക് പോകുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് രാത്രി പ്രിയ ദൈവവൈദലേ, സ്തോത്രം സ്തോത്രം. ആമേൻ. ഒട്ടും ബലമില്ല എന്ന് നീ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് തുണയായി ആരുമില്ല, എങ്ങും ഒരു പിടിപാടില്ല. എന്നാൽ ആമേൻ സ്തോത്രം, ഈ വിഷയത്തിന് നടുവിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ആമേൻ പ്രിയമുള്ളവരെ, ആമേൻ, ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ യഹോവയ്ക്ക് ആമേൻ സാധ്യമത്രേ. അങ്ങനെയെങ്കിൽ ആമേൻ ഈ വിശ്വാസം ഇന്ന് രാത്രി ഉയർത്തുമെങ്കിൽ സ്വർഗം മാനിപ്പാനിടയായി തീരും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നു, കരുണയുള്ള ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. യോനാഥാൻ പറയുന്നു, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. ആ നാല് കുഷ്ഠരോഗികളെ പോലെ നമുക്കൊരു കാര്യം പറയാം, സ്തോത്രം. ഒരുപക്ഷെ മരണമായിരുന്നാലും സ്തോത്രം, ഒരുപക്ഷെ നമുക്ക് ജീവിക്കുവാനിടയായിത്തീരും, ജീവൻ വ്യാപരിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്ത് സംഭവിച്ചു? ഞാൻ ആ വാക്യത്തിൽ ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഇവർ നാല് പേരും കൂടെ ശത്രുപാളയത്തിൽ ചെന്നു. ഇവരാദ്യത്തെ കൂടാരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അവിടെ കണ്ട പൊന്നും വെള്ളിയും വിശേഷ വസ്തുക്കളും ആഹാരവും എല്ലാം അവർ അവിടെ നിന്നെടുത്തു, ദൂരെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അടുത്ത കൂടാരത്തിൽ ചെന്നപ്പോൾ അവിടെയും ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മരണം ഒരു ഭാഗത്തുള്ളപ്പോൾ അവർ ധൈര്യപ്പെട്ട് ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ചെന്നു. അവിടെ ദൈവം അവർക്ക് മുൻപേ കടന്നുപോയി. വാഗ്ദത്തം ചെയ്തവൻ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. വിശ്വാസത്തിൻ്റെ ചുവട് നീ മുന്നോട്ട് വെക്കുമെങ്കിൽ, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം സ്തോത്രം സ്തോത്രം. വഴി തുറന്നിട്ട് മുന്നോട്ട് പോകുകയല്ല, വിടുതൽ കണ്ടിട്ട് മുന്നോട്ട് പോകുകയല്ല, കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ടുകൊണ്ട് തന്നെ, സ്തോത്രം, പെട്ടകമേന്തിയ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ വിശ്വാസത്തോടെ ചവിട്ടുമെങ്കിൽ യോർദാന്റെ അടിയൊഴുക്ക് നിൽക്കും. സ്തോത്രം. ദൈവപ്രവൃത്തി അവിടെ നടക്കുവാൻ ഇടയായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് പറയുന്നു. വിടുതൽ കണ്ടിട്ടല്ല നീ മുന്നോട്ടിറങ്ങേണ്ടത്, വിടുതൽ കണ്ടിട്ടല്ല വിശ്വാസത്തെ ചുവട് വെച്ച് നീ സ്തോത്രം പറയേണ്ടത്. വിശ്വാസത്താൽ ഇന്ന് രാത്രി പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുമെന്ന് ഈ പ്രാരംഭ രാത്രിയിൽ തീരുമാനമെടുത്ത് സ്തോത്രം ചെയ്യുമെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് സംഭവിച്ചു? പതിനാറാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം. രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം. ആ മതി. യഹോവയുടെ വചനപ്രകാരം. സ്തോത്രം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ആൻഡ് ഇറ്റ് കെയിം ഗോഡ് ഹാഡ് പ്രോമിസ്ഡ്. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അത് സംഭവിപ്പാനിടയായി. യഹോവയുടെ വചനം നിവൃത്തിയായി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ശമര്യയുടെ പടിവാതുക്കൽ അന്ന്, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഷെക്കേലിന് ഒരു സയ ഗോതമ്പും ഷെക്കേലിന് രണ്ട് സയ യവവും വിൽക്കപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയ ദൈവവൈദലേ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവാൻ ശക്തനെന്ന് എത്ര പേർക്കൊന്ന് ഉറയ്ക്കുവാൻ കഴിയും? സ്തോത്രം സ്തോത്രം. വെറുതെ വിളിച്ചു പറയുകയല്ല, വെറുതെ അവൻ അരുളി ചെയ്യുകയല്ല, വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ല, അവനത് അതുപോലെ നിവർത്തിക്കുന്ന ദൈവമത്രയെന്ന് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. എത്ര പേർക്കൊന്ന് വിശ്വസിപ്പാൻ കഴിയും? യഹോവയുടെ വചനം നിവർത്തിയാകുന്ന വചനമാണ്. യഹോവയുടെ വചനം അങ്ങനെ തന്നെ സംഭവിക്കുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, വെളിപ്പാടിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചത് തക്ക സമയത്ത് നിവർത്തിക്കുന്ന ദൈവമാകിയാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗം വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 23-ാം വാക്യം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം, 23-ാം വാക്യം. ആ പ്രൈസ് ദ ലോർഡ്.
യഹോവയുടെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ, അതോ അവൻ്റെ കൈ കുറുകിപ്പോയോ എന്നുള്ളത് നീ ഇന്ന് കാണും. സംഭവ പശ്ചാത്തലം നമുക്കറിയാം. ഒത്തിരി ദിവസമായി മന്ന തിന്നുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ പറയുന്നു, ഓ ഈ മന്ന മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലങ്ങളുടെ ഇടയിലാണ് കിടന്നത്. അവിടെ ഞങ്ങൾ ഇറച്ചി തിന്ന് എല്ലാ ദിവസവും കഴിച്ചു. ഇവിടെ ഇറച്ചി തരാൻ ദൈവത്തിന് കഴിയുമോ? ദൈവം പറഞ്ഞു, സ്തോത്രം, ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല പത്തല്ല, ഒരു മാസം മുഴുവനും ഞാൻ ഇവന്മാർക്ക് ഇറച്ചി തിന്നാൻ കൊടുക്കാൻ പോവുക. സ്തോത്രം, തിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗം എടുപ്പിക്കുന്നില്ല. തിന്ന് അത് മൂക്കിക്കൂടെ ചാടുന്നത് വരെ അവന്മാർ തിന്നാൻ പോവുക. സ്തോത്രം, ദൈവത്തെ ആരും പരീക്ഷിക്കല്ലേ. സ്തോത്രം, കുഴപ്പമെന്താണെന്നറിയാമോ? തിന്ന് തൃപ്തരാകേണ്ട സ്ഥാനത്ത് തിന്ന് ദൈവത്തെ പരീക്ഷിച്ചാണെങ്കിൽ അത് മൂക്കിക്കൂടെ ചാടും. പ്രൈസ് ദ ലോർഡ്. ഇപ്പം മോശ കയറി അങ്ങ് പിണങ്ങി. മോശ പറഞ്ഞു, കർത്താവേ അങ്ങേക്കങ്ങ് പറഞ്ഞാൽ മതി, ഞാനാണ് ഇവർക്ക് ഇറച്ചി കൊടുക്കേണ്ടത്. ദൈവം പറഞ്ഞു, ഇല്ല മോശെ, എൻ്റെ കൈ ഇന്നും എന്ത് ചെയ്തിട്ടില്ല, കുറുകിപ്പോയിട്ടില്ല. സ്തോത്രം, 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 പറഞ്ഞതുപോലെ നിവർത്തിയാക്കുവാൻ സ്തോത്രം, ഞാൻ ഇന്നും ശക്തനായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ പരീക്ഷിച്ചാരും ഒന്നും ചോദിക്കല്ല, പക്ഷേ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തരുന്ന വാഗ്ദത്തം അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട്? അവൻ്റെ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കൈ ഇന്നും ആമേനാമേൻ അശക്തമായി തീർന്നിട്ടില്ല. അവൻ പറഞ്ഞതുപോലെ അരുളി ചെയ്തതുപോലെ തന്നെ നിവർത്തിക്കുവാൻ അവൻ മതിയായവനായ ദൈവമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഈ ഉപവാസത്തിൽ ചില ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ഈ ഉപവാസത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചില പ്രവൃത്തി നടത്താൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് സ്തോത്രം മറുതലിച്ച് മത്സരിച്ച് ചോദിക്കരുത്. സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗം പറയുന്നു, ഇതുവരെ നടക്കാത്ത ചില പ്രവൃത്തി, ഇതുവരെ കാണാത്ത ചില ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിൽ, നിന്റെ ആമേൻ ഭാവിക്ക് വേണ്ടി സ്വർഗം ഒരുക്കാൻ പോകുന്നുവെന്ന് ആത്മാവിന് ദൂതി ഞാൻ വിളിച്ചു പറയുകയാണ്. ശൂടമാന ഹത്തനച്ച പ്രൗഢനാദ വൈഡനാദ രേഖതായ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കട്ടെ, വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യട്ടെ. അവൻ്റെ കൈ കുറുകിയിട്ടില്ല, അവൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവൻ വാക്ക് പറഞ്ഞെങ്കിൽ ഇന്നും മാറാത്ത കർത്താവാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവനെയാണ് നാം ആരാധിക്കുന്നത്. ഊടാമാന രേഖാതായ സന്തലക്ഷ മൈഡനാഥ ഉത്കമച്ച മൗഡനാഥ വൈഡരേഖ സന്തലക്ഷ ഉടമാന രേ മദാന വൈഡനായ ശാരദാന വരബല ഓരികതല വരബല പ്രഭദല വൈഡമനാദൽ ഉടയാരഗദ സൈഡമനാദൽ ഓരികതല വരബസ് അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാകണമെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടില്ല. പിന്നെ നാം എന്ത് ചെയ്യണം? പുതിയ നിയമത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം സ്തോത്രം. അപ്പോൾ ദൈവം പറയുന്നത് സംഭവിപ്പിക്കുന്ന ദൈവം മാത്രമല്ല, അത് നിന്നിലൂടെ, നിന്റെ വിശ്വാസത്തിൻ്റെ വാക്കിലൂടെ ദൈവം അത് പകരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ വീഴുവാൻ പറഞ്ഞാൽ, വിശ്വാസത്തോട് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറുകിയിട്ടില്ല, എന്നാൽ അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ കർത്താവ് പറയുന്നു, നീ വിശ്വാസത്തോടെ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞ അകമ്പടി നായകൻ പറഞ്ഞതുപോലെയോ, എൻ്റെ ജീവിതം ഇങ്ങനെ തീരാനാ, ഈ ക്ഷാമമൊന്നും മാറത്തില്ല,
ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി മരണം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാനല്ല കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് രാത്രി നടത്തുവാൻ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് എത്ര പേർ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. ആത്മീക വിഷയത്തിൽ ആമേൻ. ഞാൻ ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ പോകുന്നു. എൻ്റെ ശുശ്രൂഷയ്ക്കൊരു അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ ആമേൻ പ്രവർത്തനത്തിൽ ആമേൻ ഒരു വർധനവുണ്ടാകാൻ പോകുന്നു. ചിലരോട് ദൈവശബ്ദം അറിയിക്കുവാൻ, നേരത്തെ പറഞ്ഞതുപോലെ എരിഹോ പട്ടണം പോലെ മരണം അധിവസിക്കുന്ന ചില പട്ടണങ്ങൾ, ആമേൻ ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആമേൻ ആമേൻ. മരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന അനേകരുണ്ട്. അവരുടെ നടുവിൽ ഇന്ന് രാത്രി നീ വിശ്വാസത്തിന്റെ ശബ്ദം പറയുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു പുത്തൻ ശുശ്രൂഷ, എന്നിലൂടെ ഒരു പുത്തൻ ദൈവിക ശബ്ദം, എന്നിലൂടെ ഒരു അരുളപ്പാട് സ്വർഗം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഈ രാത്രി വിശ്വാസത്തോടെ പറയുമെങ്കിൽ ദൈവ പൈതലെ അങ്ങനെ നിന്നിലൂടെ സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കാൻ പോകുകയാണ്. ദൈവം എനിക്ക് വേണ്ടി സ്തോത്രം ഒരു ഉപജീവനത്തിൻ്റെ മാർഗം ഒരുക്കാൻ പോകുകയാണ്. സ്തോത്രം സ്തോത്രം. അകന്നിരിക്കുന്ന ചിലതിനെ ദൈവം എൻ്റെ കുടുംബത്തിനകത്ത് ദൈവസന്നിധിയിലേക്കൊന്ന് മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വാസത്തോട് നീ പറ, വിശ്വാസത്തോട് നീ പറ. ആമേൻ. ഇത് നേരെയാകത്തില്ലെന്നല്ല നീ പറയേണ്ടത്. സ്തോത്രം. ഇത് ശരിയാകത്തില്ലെന്നല്ല പറയേണ്ടത്. ഇന്ന് രാത്രി വിശ്വാസത്തോടൊന്ന് പറ. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, പീശാചേ എൻ്റെ ഭാവിയുടെ മേൽ നീ കരം വെച്ചെങ്കിൽ, ആമേൻ എൻ്റെ കെട്ടുപണിയുടെ മേൽ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് മേൽ നീ കരം വെച്ചെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ കരം വെച്ചെങ്കിൽ, അവനെ ദൈവകൃപയിൽ നഗറ്റിക്കൊണ്ടു പോകുന്നെങ്കിൽ, ഇന്ന് രാത്രി നസറയനായ യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക കോട്ട തകരട്ടെ. എനിക്ക് വേണ്ടി വഴി തുറക്കപ്പെടട്ടെ. എന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വാസത്തോടെ പറയും, ആ മല നീങ്ങാൻ പോകുകയാണ്. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ചിലരെ ഒരുക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? വിശ്വാസത്തോടെ പറ, പിശാചെ നിനക്കിനിയും നിന്റെ കൈപ്പടിയിൽ അവരെ ഒതുക്കി വെക്കാനൊക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അവകാശമെടുക്കുകയാണ്. ഞാൻ അവരെ യേശുവിൻ്റെ നാമത്തിൽ അവകാശമെടുക്കുകയാണ്. ആമേൻ. ദൈവകൃപയിലേക്ക് അവർ കടന്നു വരട്ടെ എന്ന് ഇന്ന് രാത്രി നീ പറയുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാണ്. യേശു കർത്താവ് പറയുന്ന വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 11:23 മർക്കോസിന്റെ സുവിശേഷം. വിശ്വാസത്തോടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, സംശയിക്കാതെ പറയണം. നമുക്ക് കേട്ടിട്ടുള്ള പോലെ പണ്ടൊരമ്മച്ചി മലയോട് പറഞ്ഞു, മലേ നീ അടുത്തുള്ള കടലിൽ പോയി വീഴ. കുറേ സമയം കണ്ണടച്ച് സ്തോത്രം സ്തോത്രം സ്തോത്രമൊക്കെ പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കി, മല അവിടെ തന്നെ ഇരിപ്പുണ്ട്. അമ്മച്ചി പറഞ്ഞെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അല്ലേലും എനിക്കറിയായിരുന്നു നീ പോകത്തില്ല. സ്തോത്രം. അപ്പം സംശയിച്ചു കൊണ്ടല്ല പറയേണ്ടത്, സംശയം കൂടാതെ. പ്രൈസ് ദ ലോർഡ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് തരുന്ന ധൈര്യം. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവം എനിക്ക് തരുന്ന ധൈര്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എൻ്റെ അകത്ത് ദൈവം തരുന്ന ധൈര്യം. ആ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നാം വിളിച്ചു പറയുമെങ്കിൽ നമ്മുടെ വാക്കുകൾ ദൈവം നിറവേറ്റാൻ പോവുകയാണ്. നാം അശക്തരാണ്, നാം ബലഹീനരാണ്, സ്തോത്രം നാം കുറവുള്ളവരാണെങ്കിലും വിശ്വാസത്തോടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സംശയം കൂടാതെ പ്രഖ്യാപിക്കുമെങ്കിൽ സ്വർഗം പറയുന്നു, നിന്റെ വാക്കുകൾ ആമീൻ അതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം. മൂന്നാമതായി യെശയ്യാപ്രവചനത്തിലേക്ക് വരാം. 10:27. യെശയ്യാപ്രവചനം 10:27. മതി, ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, ദാറ്റ് ഡേ ഷൽ കം ടു പാസ്. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം അതങ്ങനെ സംഭവിക്കും. എന്ത്? നിൻ്റെ ചുമട് നീങ്ങിപ്പോകും. ആ വാക്യം ഒന്നുകൊണ്ടൊന്ന് വായിച്ചേ. ആ
അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. എന്തുകൊണ്ടെന്നാൽ അഭിഷേക നിമിത്തം നുകം തകർന്നു പോകും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? സ്തോത്രം. ദൈവത്തിൻ്റെ വാക്തത്വം പറയുന്നു, ആ ദിവസം അതങ്ങനെ സംഭവിക്കത്തക്കവണ്ണം അന്നാളിൽ സ്തോത്രം 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 അവൻ്റെ ചുമട് നീങ്ങിപ്പോകുകയാണ്, അവൻ്റെ നുകം ഒടിഞ്ഞു പോവുകയാണ്. നിന്റെ ചുമലിൽ വെച്ചിരിക്കുന്ന, നിന്റെ പുറത്തു വെച്ചിരിക്കുന്ന സ്തോത്രം, നിന്റെ വാക്തത്വത്തിന് മേൽ വെച്ചിരിക്കുന്ന, നിന്റെ നന്മയുടെ മേൽ വെച്ചിരിക്കുന്ന, നിന്റെ തലമുറയുടെ മേൽ വെച്ചിരിക്കുന്ന, നിനക്കൊരുക്കിയിരിക്കുന്ന പുതിയ വഴികൾക്കെതിരെ, യാത്രകൾക്കെതിരെ ശത്രു വച്ചിരിക്കുന്ന നുകങ്ങളെ ഇന്ന് രാത്രി തകരത്തക്കവണ്ണം ആ അഭിഷേകം ഇവിടെ വ്യാപരിക്കുകയാണ്. അഭിഷേകം ഏറ്റെടുക്ക. എൻ്റെ മേലുള്ള നുകം ഒടിയട്ടെ, എൻ്റെ തലമുറയുടെ മേലുള്ള നുകം ഒടിയട്ടെ, എൻ്റെ ശുശ്രൂഷയിൻ മേലുള്ള നുകം ഒടിയട്ടെ. ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തിന്റെ നുകം ഒടിയട്ടെ. In the mighty name of Jesus. In the name of Jesus. Yes, yes, yes. ചൂടമനാതല വൈഡമനാതല പ്രഭദൽ വൈഡാ രേഖ സന്തൽ പ്രഭദ ചൂടമനാതല വൈഡാ രേഖ സന്തൽ പ്രഭദ വൈഡമനാതൽ ചൂടാരാമ സന്താരാജ വൈഡാരാദ ശമരിയുടെ പടിവാതുക്കൽ ദൈവത്തിൻ്റെ വചനം നിവർത്തിപ്പെട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ മഹാസന്തോഷത്തിൻ്റെ ദിവസം ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ആ ദിവസം ഏതാണ്? രണ്ട് വാക്യങ്ങൾ നമുക്കതിനോടനുബന്ധിച്ച് വായിക്കാം. യിരെമ്യാ പ്രവചനം 3:16. യിരെമ്യാ പ്രവചനം 3:16. മതി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആ ദിവസം ഏത്? പ്രൈസ് ദ ലോർഡ്. നിയമപ്പെട്ടകമല്ല സ്തോത്രം. അതിനെ ഓർത്തല്ല, അതിനെ കണ്ടുകൊണ്ടല്ല, അതിലും മനോഹരമായൊരു ദിവസം വെളിപ്പെടാൻ പോവുകയാണ്. അതേതാണ്? സെക്കരിയ പ്രവചനം 14:7, അതിൻ്റെ 7 കൂടെ നമുക്കൊന്ന് വായിക്കാം. സെക്കരിയ 14:7. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആ ദിവസം ഏത്? കർത്താവിൻ്റെ മടങ്ങിവരവാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പരസ്യ മടങ്ങിവരവിനെ കുറിച്ചാണ്. എന്നാൽ അതിന് 7 മുമ്പ് കർത്താവിൻ്റെ രഹസ്യവരവ് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ദൈവം നിയമിച്ച നാളിൽ ദൈവം നമ്മുടെ വാക്തത്വ നിവർത്തികൾ തരും. എന്നാൽ അതിലും മനോഹരമായൊരു ദിവസം എത്രയും വേഗം വെളിപ്പെടാൻ പോവുകയാണ്. കഷ്ടതകളില്ലാത്ത, ദുഃഖമില്ലാത്ത, രാത്രിയില്ലാത്ത, ആമീൻ, നെടുവീർപ്പില്ലാത്ത കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതായ ആ പൊൻപുലരി വെളിപ്പെടാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട് അവൻ്റെ കരത്തിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് കരങ്ങൾ അടിച്ചു നമുക്കൊരു ഹല്ലേലൂയ പറയാം. യേശുവേ, നന്ദി കർത്താവേ, അങ്ങയുടെ മടങ്ങി വരവിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ വാക്തത്വ നിവർത്തിയുടെ ദിവസം ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായി. അതിനുവേണ്ടി ഒരുങ്ങാം. ഒരു വാക്യം കൂടെ വായിച്ചതിൻ്റെ ചിന്തയെ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 65:, അതിൻ്റെ 24. അവൻ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ നമ്മുടെ കഷ്ടതകൾക്ക് ദൈവം വിടുതൽ നൽകുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ പ്രതികൂലത്തിനും ചിലപ്പോൾ വിടുതൽ കിട്ടിയില്ലെന്ന് വരും.
ചില കഷ്ടതകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും, ചില വേദനകൾ നാം അനുഭവിക്കേണ്ടി വരും. എന്നാൽ എല്ലാ കഷ്ടതയും തീരുന്നൊരു ദിവസം ആസന്നമായിരിക്കുന്നു. അന്ന് ദൈവം പറയുന്നു, അവർ വിളിക്കും, ഞാൻ കേൾക്കും. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. അതുമാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നൊരു ദിവസമാണ് അവൻ്റെ മടങ്ങി വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെയും അവൻ പ്രാർത്ഥനയുടെ മറുപടി നൽകും. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവവരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം, സ്തോത്രം. ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമശം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അകമ്പടി നായകൻ ദൂത് കേട്ടു, വാക്തത്വം കേട്ടു, എന്നാൽ ആമേൻ സ്തോത്രം, അത് വിശ്വസിപ്പാൻ അവന് കഴിഞ്ഞില്ല, അത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല, അതിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീ അത് കണ്ണാലെ കാണും, എന്നാൽ നീ അത് അനുഭവിക്കത്തില്ല. എന്നാൽ സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, പടിവാതിൽ പുറത്തു കിടക്കുന്ന 4 കുഷ്ഠരോഗികൾ, ആമേൻ, ആമേൻ സ്തോത്രം, പട്ടണത്തിലേക്ക് കയറുവാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ അവിടെ കടന്നുകൊണ്ട് അവർ ദൂത് കേട്ടു, അവർ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ കടന്നാലും മരിക്കും, പട്ടണത്തിൽ പോയാലും മരിക്കും, എന്നാൽ നമുക്ക് ശത്രുപാളയത്തിലേക്ക് പോകാം. സ്തോത്രം, ഒരുപക്ഷേ അവിടെ നമുക്ക് ജീവിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി തള്ളപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളിലൂടെ പാളയത്തിന് പുറത്ത് യേശുക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമൈതലേ, നീ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുമോ, സ്തോത്രം, സ്തോത്രം. ലോകം എനിക്ക് ഒരുക്കുന്നത് ആമേൻ മരണമെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ കഷ്ടം സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ എനിക്ക് ഒരുക്കുന്ന ഒരു ജീവൻ എന്നിൽ നിന്ന് വെളിപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് പറയാം, ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഞാൻ തളർന്നു പോകുകയില്ല. എന്തുകൊണ്ട്? വാഗ്ദത്തം എനിക്ക്, ആമേൻ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മുതൽ കൂട്ടായി എന്നോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ വചനം, മുതൽ കൂട്ടായി എന്നോട് കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, ചേർന്ന് പാടാം. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. കരങ്ങളെ അടിച്ച് ശക്തിയോടെ, വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കരുതു അവൻ നല്ലയോ ഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണോ നീരാവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണോ നീരാവൻ തുടയ്ക്കും. ഒരിക്കൽ കൂടെ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപം, ചേർന്ന് ശക്തിയോടെ. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾ
കർത്താവിന്റെ ആണിപ്പുറത്തുള്ള കരം ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്തിട്ട് വിശ്വാസ കണ്ണുകളാൽ ദൈവത്തിന്റെ വാക്തത്വം നിവർത്തി കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. ദൈവം ഒരുക്കുന്ന പുതിയ വഴികൾ, ദൈവം ഒരുക്കുന്ന പുതിയ നന്മകൾ നിനക്ക് വേണ്ടി തുറന്നു വരുന്നത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറ. ആമേൻ. മരണം അധിവസിക്കുവാനല്ല, ആമേൻ ആമേൻ, മരിച്ച അനുഭവമല്ല, ആത്മീക ജീവൻ ഇന്ന് രാത്രി എന്നിൽ ഒന്ന് വ്യാപരിക്കട്ടെ. യൗവനക്കാരുടെ മേൽ കർത്താവിന്റെ കരം വെക്കട്ടെ. ഓ സഹോദരി സഹോദരന്മാർ, മേൽ കർത്താവിനെ ആണിപ്പഴുള്ള കരം വെക്കട്ടെ. തേജസ്സുള്ള കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. സ്തോത്രം. വിശ്വാസത്തോടെ നമുക്ക് ദൈവവരങ്ങൾ സമർപ്പിക്കാം. വാക്തത്വങ്ങൾ നമ്മുടെ അവകാശമാകയാൽ വാക്തത്വം നിവർത്തിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. സ്തോത്രം. അവൻ നമ്മെ മറികടന്നു പോകുകയില്ല. ഇന്ന് രാത്രി നിരാശകൾ മാറി, ക്ഷീണങ്ങൾ മാറി, ഭയങ്ങൾ മാറി, വ്യാകുലങ്ങൾ മാറി, ധൈര്യത്തോടെ കർത്താവിന് എല്ലാവരും അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? സ്തോത്രം. പുതിയ നന്മകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആഗാമി നഷ്ടപ്പെട്ടതിനെ ദൈവം ഒരുക്കി തരികയാണ്. അകന്നു മാറിയതിനെ അടുപ്പിക്കുന്ന കർത്താവാണ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ദൈവം നിന്നെ വാക്ക് പറഞ്ഞു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലെ നിന്നെ താങ്ങി നിർത്തി ആമേൻ ശ്രേഷ്ഠമായി നടത്തുവാൻ അവൻ മതിയായവനാണ്. സ്തോത്രം. നീ അവിശ്വസിക്കരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോ. ഗിരികളിൽ നിന്നെ നിൽക്കുമാറാക്കുന്ന ദൈവമാണ്. ഉദാമാന ശമ്പാരാധ രീമാരാബ ധൂടാരാബ ഉടയമനാതല വൈഡമനാതല വൈഡമനാതൽ പ്രമദല വൈഡമനാതൽ പ്രമദാമാന വൈഡാനാതൽ രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം ശൂഡാമാന രേഖാദായ സന്ധനാജ. യേസ് കർത്താവിൻ്റെ കരം ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. സമർപ്പിക്കൂ സമർപ്പിക്കൂ, ഏൽപ്പിച്ചു കൊടുക്കൂ. ഇന്ന് രാത്രി അവൻ്റെ വിടുതലിൻ്റെ മേൽ ആമേൻ അവൻ പകരുകയാണ്. ചൂടമനാതല വൈഡമനാതൽ പ്രമദാമാന വൈഡാനാഥ രേഖാദായ അൽമനകാതൽ വൈഡാനാതൽ പ്രമദാമാന വൈഡാനായ ഓരിക്കൽ പ്രഭദ വൈഡമനാതൽ വൈഡാനാതൽ പ്രഭദാമാന വൈഡാനാഥ ശമ്പൽ പ്രമദ വൈഡാനാഥ രേഖാദായ അഭിഷേക നിമിത്തം നുഖം തകരുമല്ലോ. അഭിഷേകം നിമിത്തം നുഖം തകരുകയാണ്. രാമേൻ ചില നുഖങ്ങൾ തകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം സ്തോത്രം. ശത്രു വെച്ച ചില നുഖങ്ങൾ തകരട്ടെ. ഓ രീക ലോകത്തിൻ്റെ അനുഭവങ്ങളാകുന്ന ചില നുഖങ്ങൾ തകരട്ടെ ഇന്നു രാത്രി യേശുവിൻ്റെ നാമത്തിൽ. ഈ രാത്രി ദൈവവചനത്തിന് മുമ്പ് നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവവചനങ്ങൾ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മോട് ആമി സ്തോത്രം പറഞ്ഞല്ലോ. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ആമീൻ ഷെക്കേലിന് 1 സയ ഗോതമ്പുമാവും ഷെക്കേലിന് 2 സയ യവവും വിൽക്കുമെന്ന് പറഞ്ഞ ദൈവം അതുപോലെ ചെയ്തെങ്കിൽ ആമീൻ ദൈവം നമ്മോട് പറഞ്ഞ ഒരു വാക്തത്വം പോലും ആമീൻ സ്തോത്രം വൃഥവായി പോകയില്ല. അത് നിശ്ചയമായും പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. ഈ രാത്രികാലം ആമീൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്റെ ദാസനെ ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഒരു നിമിഷം ആമീൻ വചന ശുശ്രൂഷ ദൈവദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് ശക്തമായിട്ട് നമുക്കൊന്ന് പോരാടി പ്രാർത്ഥിക്കാം. പിന്നെയും ശക്തിയോടെ ദൈവം ഉപയോഗിക്കാനായിട്ട് അവൻ തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് തലമുറകളെ ഓർത്തുകൊണ്ട് ആടാ ബാവ കടന്നു പോകുന്ന എല്ലാ സ്ഥാനത്തും ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെടുവാൻ ആമേൻ. കർത്തൃദാസനെ കുടുംബത്തെ ഓർത്ത് ഒരു നിമിഷം പോരാടി പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ദൈവദൂതന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. ആമേൻ. ഈ രാത്രികാലവും ആമേൻ സ്തോത്രം വചനത്തിന് മുൻപാകെ നാം സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ എം ജോസ് സാർ മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഈ സെക്ഷനോട് അവസാനിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, ഉപവാസത്തിൻ്റെ
ഒന്നാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാനിടയാക്കിയതിനാലെ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും ആരാധിപ്പാനും ഹല്ലേലൂയ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയതിനാലെ സ്തോത്രം. ഇന്ന് രാത്രി ഇതിന് മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ നിരദാസിനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും എല്ലാ കന്മഷങ്ങളെയും അകറ്റി വിശുദ്ധിയെ തികയ്ക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ ഹല്ലേലൂയ നമ്മുടെ വിശുദ്ധീകരണം, ഹല്ലേലൂയ ഈ ഉപവാസത്തിൽ ഒരു വലിയ വിശുദ്ധീകരണം പ്രാപിപ്പാൻ കർത്താവെ അവിടെ നെടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിക്കുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണല്ലോ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ വെളിപ്പാട്, പുതിയ ദർശനങ്ങൾ. ഹല്ലേലൂയ പുതുക്കം പ്രാപിച്ച് മുന്നേറുവാൻ ഇടയാക്കണമേ. ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ നിന്റെ ജനത്തിൻ്റെ മധ്യേ നടക്കുന്നതിനാലേ സ്തോത്രം. ഹല്ലേലൂയ നിനക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കാലേ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ ഹല്ലേലൂയ പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങളെ പഠിക്കുവാൻ പിന്നെയും ഇടയാക്കണമേ. ഈ ഉപവാസത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് തിരുവെടുത്ത് പഠിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വചനം ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആത്മീയമായ ഒരു വളർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. വിശുദ്ധിയിൽ ഒരു വളർച്ച തരണമേ. ഹല്ലേലൂയ സ്നേഹത്തിൽ ഒരു വളർച്ച തരണമേ. കൃപയിൽ ഒരു വളർച്ച തരണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തതുമായി തീരുവാനിടയാകണമേ. കേൾക്കുന്നവർക്ക് ധാരാളം കൃപ ലഭിപ്പാൻ തക്കണം. ഹല്ലേലൂയ ഭൂമിയുടെ ഉപ്പാക്കി വെച്ചിരിക്കുകയാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഉപ്പുള്ളവരായി കാര്യമുള്ളവരായി മുന്നേറുവാൻ ഇടയാക്കണമേ. വലിയൊരു ദാസിനെ കരങ്ങളെടുത്തതിനാലേ സ്തോത്രം. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. നാളെ കടന്നു വരുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. തക്ക സമയത്ത് കടന്നു വരുവാൻ ഇടയാക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. പുതിയ ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയാക്കണമേ. ഇവിടെ ഈ ഉപവാസത്തിൽ ഒരു സ്നാനം നടക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഒരു സ്നാനത്തോടുകൂടെ ഈ ഉപവാസം അവസാനിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പുതിയ ജീവിതങ്ങളെ, പുതിയ കുടുംബങ്ങളെ കൂടിക്കൊണ്ടുവരണമേ. ഹല്ലേലൂയ സ്വർഗീയ പിതാവേ അവിടുന്ന് ജീവിതങ്ങളെ ആകർഷിച്ചടുപ്പിക്കണമേ. കർത്താവേ നീ ഉയർത്തപ്പെട്ടാൽ സകലരെയും ആകർഷിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ആകർഷിച്ച് നാളെ ചില പുതിയ ജീവിതങ്ങൾ, പുതിയ കുടുംബങ്ങൾ കടന്നു വരുവാൻ ഇടയാക്കണമേ. സ്നാനപ്പെടുവാൻ അവരുടെ കുരുട്ട് കണ്ണുകള് തുറക്കണമേ. ഇരുട്ടിൽ നിന്ന് അലയലി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർത്തനാലേ സ്തോത്രം. സമാധാനത്തോടെ പറഞ്ഞേക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ കൃതാപ്രാർത്ഥനാലേ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാമോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പുലുവങ്ങൽ വിശന്മാരോടും പോഴി വന്നിയേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ 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 ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.